ഹായ് നമസ്കാരം. കലകളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കോട്ടപ്പുറത്താണ്. പരമ്പരാഗതമായി അരിമുറുക്ക് ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തിലെ രുചിക്കാഴ്ച നമുക്ക് കാണാം. ചേട്ടാ നമസ്കാരം, പേരെന്തോ? എൻ്റെ പേര് ലക്ഷ്മണൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മുറുക്കിൻ്റെ ബിസിനസ് മാത്രമേ ഉള്ളോ? ആ അത് മാത്രമേ ഉള്ളൂ. അത് പിന്നെ പൊരി ഞങ്ങൾ മേടിച്ച് വെക്കുന്നതാണ്. പൊരി ഉണ്ട്, അത് ഞങ്ങൾ മേടിച്ച് വെക്കുന്നതാണ്. മുറുക്കെല്ലാം നമ്മൾ ഇവിടെ വീട്ടിൽ മുറുക്കി ഞങ്ങൾ ഉണ്ടാക്കണോ? അരിമുറുക്ക്. അരിമുറുക്ക് ഇതിപ്പോൾ എത്ര ആളുകൊണ്ട് ചെയ്യുന്നുണ്ട്? ഞാനിപ്പോൾ എൻ്റെ ഒരു ഞാൻ ആദ്യം ബസ് പോകുമായിരുന്നു. ഇപ്പോൾ തുടങ്ങിയിട്ടിപ്പോൾ ഒരു 10-12 വർഷമായി. ഞാൻ ആദ്യം ഞാൻ ബസ്സിലെ പോയായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനും അവർക്കായിട്ട് കുലത്തൊഴിലേ ഇതാണ്. അച്ഛനും അച്ഛൻ്റെ അച്ഛനും അങ്ങനെയായിട്ടുള്ള പാരമ്പര്യമായിട്ട് ഒരു 10-200 കൊല്ലത്ത് ഉണ്ടാവും ചുരുക്കിയത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഇവിടുത്തെ ഒരു 5-8 വീട്ടുകാർ ഞങ്ങളിവിടെ ഉണ്ട്. ഇപ്പോൾ ഈ അരിമുറുക്കിൻ്റെ ബിസിനസ്സായിട്ട് എല്ലാം കുടുംബക്കാരാണ്. ഒക്കെ കുടുംബക്കാരാണ്. ഒക്കെ ഞങ്ങൾ ചെറിയ അച്ഛമ്മക്ക് അമ്മാവന്മാർ അങ്ങനെയുള്ള ബന്ധുക്കളാണ്. കുലത്തൊഴിൽ ഞങ്ങൾ ഇത് ചേരുവ, അരിപ്പൊടി, ഉഴുന്നുമാവ്, എള്ള്, ജീരകം, അയമോദകം, മഞ്ഞപ്പൊടി അത്ര. അല്ല അല്ല, അത് ഞങ്ങൾ ഉഴുന്നുമാവൊക്കെ ഞങ്ങൾ വാങ്ങിക്കുന്നതാണ്. എള്ള് ജീരകം ഞങ്ങളൊക്കെ കടയിൽ നിന്നൊക്കെ മേടിക്കണം. ഞങ്ങൾ അരി മാത്രം അവിടെ മേടിച്ച് പൊടിക്കും, ബാക്കിയൊക്കെ കടകളിൽ നിന്ന് മേടിക്കണം. പിന്നെ ഇതിൻ്റെ എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ? റേറ്റ് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കണത് 10-50 രൂപ. 10-50 രൂപയ്ക്ക് വേറെ കടകളിലൊക്കെ കൊടുക്കുന്നുണ്ട്? കടകളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ചെറിയൊരു ഡിസ്കൗണ്ടിന് അവർക്ക് ചെറിയൊരു ലാഭത്തിനും ഞങ്ങൾ കമ്മിയാക്കി കൊടുക്കും. അതിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല. ഒത്തിരി ഓർഡറുകൾ പോകുന്നുണ്ടോ? ആ ഞങ്ങൾക്കിപ്പോൾ ഓരോ പിന്നെ ഈ കച്ചവടക്കാരൊക്കെ ഞങ്ങൾക്ക് മെയിനായിട്ട് കച്ചവടക്കാരും ഈ ഉത്സവ കച്ചവടത്തിനൊക്കെ ആ അവരൊക്കെ ഓരോ കച്ചവടക്കാരുണ്ടാലും കച്ചവടക്കാരൊക്കെ അത് സ്ഥിരമായിട്ട് ഞങ്ങളുടെ തന്നെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഞങ്ങൾ സപ്ലൈ ചെയ്യും. വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അറിയാം? അറിയാം. സ്ഥിരമായിട്ട് എടുക്കാറുണ്ട്. എടുക്കാറുണ്ട്. ഞാൻ എൻ്റെ വൈഫും. അപ്പോൾ ഇതുകൊണ്ട് ഈ തൊഴിലേക്ക് ആരും അങ്ങനെ കുട്ടികളെ പുതിയ തലമുറ ഇപ്പം ഞങ്ങളുടെ തലമുറ കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ആർക്കും കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അതിപ്പോൾ എല്ലാവരും കുട്ടികളെ ഇപ്പം അങ്ങനെ ഇതിലേക്ക് വരുത്ത് വലിച്ചയക്കണില്ല. കാരണം വെച്ചാൽ ഇത് ഭയങ്കര പണി. ഇപ്പം ഇപ്പോഴും പണി നിർത്തിയിട്ടില്ല. കൂലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ 5 മണിയാണെങ്കിൽ പണി കഴിഞ്ഞാൽ അവർ വീട്ടിലെത്തി. ഇത് നാല് പുലർച്ചെ 4 മണിക്ക് കഴിച്ച് പണിയെടുക്കും. ചിലപ്പോൾ ഡോസ് ഓരോ ഓർഡർ അനുസരിച്ചിട്ട് പണിയെടുക്കും. രാവിലെ ചിലപ്പോൾ നല്ല സീസണൊക്കെ ആയാൽ 4 മണിക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ 10, 10:30, 11 മണിയൊക്കെ ആവും. അതുവരെ പണിയെടുക്കും. ഓർഡർ അനുസരിച്ച് പണിയെടുക്കും. നല്ല വർത്തരക്കാവും. ചിലപ്പോൾ ഒന്ന് ഉറക്കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെയാണ് കുറച്ച് റെസ്റ്റുള്ള സമയങ്ങൾ. അപ്പോൾ ലൈന് മാത്രം കടകൾ മാത്രമേ ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഉത്സവ സീസണിന് നല്ല എല്ലാവർക്കും നല്ല ഓർഡർ ആ ചിലവരൊന്നും ചിലപ്പോൾ ഓർഡർ എടുക്കാൻ സാധിക്കില്ല. തിരക്ക് കൂടുമ്പോൾ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് 2-3 ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട്. നമ്മുടെ ചേച്ചി ഇവിടെ മുറുക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. ചേച്ചി പേരെന്തോ? ദീപ. ദീപ. ഇതെല്ലാം എങ്ങനെ കൈവച്ചാണോ ഇതെല്ലാം ചെയ്യുന്നത്? അച്ഛൻ കാര്യങ്ങളൊന്നും ഇല്ല, കൈ തന്നെയാണ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? അതെ, ഞാനും ഇവിടെ വന്നിട്ട് പഠിച്ചതായി തൊഴില്. എൻ്റെ വീട്ടിൽ മുറുക്കണിയൊന്നും ഇല്ല. ഞാനിവിടെ വന്നിട്ട് 10-12, 19 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് 12-13 കൊല്ലം ആയി ചിറ്റ ഇങ്ങോട്ട് പിരിച്ചിട്ടാ ചിറ്റണ്. ഇത് പച്ചരിയാ. പച്ചരി. പച്ചരി പച്ചരി വെറും പച്ചരി. പച്ചരി കഴുകി കുറച്ച് നേരം വെള്ളത്തിലിടുക, കുതിർത്തി കഴുകി ഉണക്കി പൊടിക്കുക. അപ്പൊ നാളത്തേക്കുള്ളതാ പൊടിച്ച് വെച്ചത്. അപ്പോൾ ഇതുവഴി പോകുന്നവർ മുറുക്കൊക്കെ വാങ്ങിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യും. പുതിയ പുതിയ രുചിക്കാഴ്ച നമുക്ക് വീണ്ടും കാണാം.